യെശയ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം 64. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളിക്കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടുമുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു. ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങളെല്ലാവരും അശുദ്ധനെപ്പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതവണ്ണം നീ മറച്ചുവെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. യഹോവേ, ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ. അയ്യോ, കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും യെരുശലേം നിർജ്ജന പ്രദേശവും ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്ക് ഇരയായിത്തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. യഹോവേ, നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കും.